i felt very sad valiya sangadam thodi because god instituted the first children ministry in the family not the camp thirchi ayittu kunngade adhyathe ee kunningalkku vendiyulla ministry aarambichathu bhavanathil aanu dev that was a god's plan adaanu adaanu etto pradhanamayittullathu karyam turn with me to the book of deuteronomy chapter 6 verse 7 avarthana pusho aaramthathu aara adhyayam 7am

കുഞ്ഞുങ്ങളെ അല്ല നിങ്ങൾ പഠിപ്പിക്കണം ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി അതൊരു മാതാപിതാക്കളുടെ ചുമതലയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ആൻഡ് വേർഡ് ഓഫ് ദൈവവചനം നിങ്ങൾ അവരോട് സംസാരിക്കണം ദിസ് ടു ആർ വെരി ഇൻട്രസ്റ്റിംഗ് രണ്ട് അതിനകത്ത് രണ്ട് പദങ്ങൾ വളരെ പ്രാധാന്യം ഇൻ ഗ്രീക്ക് വേർഡ് യൂസ്ഡ് ആസ് ഗ്രീക്കിലെ ടീച്ച് എന്നുള്ളത് which means dig out <laughs> we as a parents as a father and mother we have no time to talk to our children we think let my boy go to a sunday school or students come let them learn the bible verse that my job is done

it's a great role that we, father and mother, we are supposed to teach our children about god. if you ask me, there are a lot of subjects that are available in this world. but there is one subject nobody can teach except you and your wife. എന്നാൽ അതിനകത്തിൽ ഒരു കാര്യം മറ്റാർക്കും അവരെ പഠിപ്പിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ ചില ദാറ്റ് ഈസ് കാര്യങ്ങളും അത് ദൈവത്തെ കുറിച്ച് യഥാർത്ഥമായി പഠിപ്പിക്കുവാൻ ടീച്ചേഴ്സ്

നമുക്കറിയാം ദൈവം സൺഡേ സ്കൂൾ സൺഡേ സ്കൂള് വിഭാവനം ചെയ്തത് കുടുംബത്തിലാണ് ആരംഭത്തിൽ ആദ്യം പ്ലാൻ അതാണ് ദൈവത്തിന്റെ പദ്ധതി ദൈവം അബ്രഹാമിന് കൂടുതൽ ചുമതല കൊടുത്തത് അബ്രഹാമിനോട് തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അതാണ് നാം വായിച്ചത് ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ടാത്ത പല കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള പല കാര്യങ്ങൾ ലോകത്തിനുണ്ട്

ഐ വോണ്ട് യു ടു കണ്ടിന്യൂസ്ട്രി എന്നാൽ അവർ ക്യാമ്പ് ഇവിടെ അവസാനിപ്പിച്ച് അവർക്ക് ലഭിച്ച ആ ആത്മീയ ഉത്തേജനം അവിടെ അവസാനിപ്പിക്കുകയല്ല നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് കണ്ടിന്യൂ ചെയ്ത് അത് തുടർന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഡിവൈൻ പ്ലാൻ ഓഫ് ഗോഡ് പേരൻസ് ഓഫ് അതുതന്നെയാണ് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി അതായത് പേരൻസാണ് യഥാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളുടെ ഗുരുക്കന്മാർ this was the old testament tradition god created ഇതെ പഴയ നിയമത്തിലെ ഒരു ട്രഡിഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാം ദൈവം സൃഷ്ടിച്ചു now i want to turn our attention to the gospel sir നമുക്ക് നമുക്ക് സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാം gospel according to mark markos indu suvishesham chapter 10 pathama adhyayam verse 13 ും നമുക്കറിയാം സി പീപ്പിൾ ടു ജീസസ് നമുക്കറിയാം യേശുവിന്റെ സമയത്ത് പലരും കർത്താവിനെ കുഞ്ഞു കർത്താവിന്റെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ടു ടോക്ക് സെക്കൻഡ് വേർഡ് ഇൻ ടച്ച് ഈ ഈ വൈകിയ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള അതിന്റെ രണ്ടാമത്തെ പദം ഒന്ന് തൊടുക കർത്താവ് ഒന്ന് സ്പർശിക്കുക കർത്താവ് തൊടുക ദ ഫസ്റ്റ് വൺ ഇൻ കർത്താബ് തൊടുകോണമി ആവർത്തനത്തിൽ നാം പറഞ്ഞ ചിന്തിച്ച കാര്യം അത് പഠിപ്പിക്കുക സം ടൈം വി സേ ഐ ഡോ ടൈം ഐ കനോട്ട് ടീച്ച് ടു ചിൽഡ്രൻ ബട്ട് ദ ലോഡ് സേസ് ഐ വോണ്ട് ടു ടച്ച് യുവർ ചിൽഡ്രൻ ആ ഒരു പക്ഷേ നമ്മൾ പറയും നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാനൊന്നും സമയം കിട്ടുന്നില്ല കാര്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളെ തുടണം ദാറ്റ് വാസ് എ ടച്ച് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചു ഞാൻ ശ്രദ്ധിച്ചു അവ ഒരു ആറ് പ്രാവശ്യം ഈ സ്പർശിക്കുക സ്പർശിക്കുക എന്നുള്ളത് എടുത്തു പറഞ്ഞു ഫോർ ഡിവൈൻ ടച്ച് ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ഒരു സ്പർശനത്തിന് വേണ്ടി നമ്മൾ വാസ്തവത്തിൽ ദി 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 മാർക്ക് ഈസ് അമംഗ് ഓൾ ഫോർ നാല് സുവിശേഷത്തിൽ ഏറ്റവും ചെറിയ മാർക്കോസ് ഓൺലി 16 16 ചാപ്റ്റേഴ്സ് അധ്യായം മാത്രമുള്ള ഏറ്റവും ചെറിയ സുവിശേഷമാണ് മാർക്കോസ് ദി ദി ചാർട്ട് ചാപ്റ്റർ ചാപ്റ്റർ എവരി ഈസ് ടോക്കിംഗ് എല്ലാ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഓരോ അധ്യായവും നമുക്ക് പറയുന്നത് അധ്യായത്തിൽ നമുക്ക് കാണാം പബ്ലിക്കായിട്ട് പൊതുവിൽ നിന്ന് ആൾക്കാർ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് കർത്താവിനെ കൊണ്ടുവരുക എന്തിനു വേണ്ടിയാണ് അവരൊന്ന് അവരെ ഒന്ന് തൊടുവാൻ വേണ്ടി ഐ പ്രേ ദാറ്റ് ദിസ് ചിൽഡ്രൻ ആർ ഗോയിങ് ടു ഗോ സ്കൂൾ ടുമോറോ ദേ ഷുഡ് ഗോ ദിസ് ഡിവൈൻ ടച്ച് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് നാളെ നിങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിൽ നിന്നുള്ള ഒരു സ്പർശനം നിങ്ങൾക്ക് ലഭിക്കണം ഇൻ ഇൻ ഫസ്റ്റ് ടച്ച് നോർമലി ഒന്നാം നൂറ്റാണ്ടില് ആൾക്കാര് സാധാരണഗതിയിൽ അവരെ അങ്ങനെ തൊടുന്ന ആ ഒരു സ്പെഷ്യലി ഗ്രോൺ അപ്പ് ലീഡേഴ്സ് ടച്ച് പതിവ് പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരും വലിയ ആൾക്കാരും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് അവരെ ഒന്ന് തൊടുക അവരെ ഒന്ന് സ്പശിക്കുക അവരുടെ തലയിൽ ഒന്ന് കൈവെക്കുക അങ്ങനെ ഒരു പതിവില്ല സുശേഷവും മറ്റു പല ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും കുഞ്ഞുങ്ങളെ ഇങ്ങനെ തൊടുന്നതായി കുഞ്ഞുങ്ങളുടെ മേ കൈവെക്കുന്നതായിട്ട് നമുക്ക്

അവർക്ക് യേശുവിന് നമ്മേ തൊടാംസ്റ്റഡ് പഴയ കാലത്ത് നമുക്ക് കേട്ട് ആരംഭത്തിൽ പറഞ്ഞത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അവരുടെ അവരുടെ മേൽ കൈവെക്കുക

നമുക്കറിയാം ഒരു വളരെ വേദനയോടുകൂടി മരണത്തോട് മല്ലടിച്ച് മല്ലടിച്ചുകൊണ്ടിരുന്ന മരിച്ചുപോയി എന്ന് ചിന്തിച്ച ആ ഒരു കുഞ്ഞിനെ ആ ഒരു മോളെ കർത്താബ് തൊട്ടു ആൻഡ് ഹാൻഡ് ഓവർ ആ കർത്താവ് ആ കുഞ്ഞിന്റെ മേൽ കൈവച്ചു ഓൾ ദിസ് ന്യൂസ് സ്പ്രെഡ് ഓവർ ദി നേഷൻ ഓഫ് ഇസ്രായേൽ പെട്ടെന്ന് ഇസ്രായേലിൽ മുഴുവനും ഈ വാർത്ത പരന്നു വേഴ്സ് ചാപ്റ്റർ 7 വി റീഡ് എ കാനാനൈറ്റ് വുമൺ ബ്രോട്ട് ദി ഈവിൽ പൊസസ്ഡ് ചൈൽഡ് ഏഴാം ഏഴാം അധ്യായത്തിൽ ഒരു കനാനിയ സ്ത്രീയെ ഒരു ഭൂതം ബാധിച്ച ഒരു കുഞ്ഞിനെ കർത്താവ് ആൻഡ് ദി മദർ ഈസ് പ്ലീഡിങ് ജീസസ് ലോർഡ് യു ഹ കം ആൻഡ് ഹീൽ മൈ ഡോട്ടർ കർത്താവിനോട് ആ സ്ത്രീ പറഞ്ഞു നീ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്ക് ബട്ട് ജീസസ് സ്പോക്ക് ദി വേർഡ് ടച്ച് ദി ചൈൽഡ് ആ എന്നാൽ യേശു അത് ചില വാക്കുകൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ മൈ ഡിയ ഫ്രണ്ട്സ് ദിസ് ദിസ് ഈവനിങ് ഗാഡ് വാണ്ട്സ് ടു ടച്ച് അവർ ചിൽഡ്രൺ ഇന്ന് വൈകുന്നേരം കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്പർശിക്കണം അല്ലെങ്കിൽ കർത്താവിന്റെ കരം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണമെന്ന് ഗവൺമെന്റും മറ്റ് പൊതു സ്ഥാപനങ്ങളും ഒക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ പോയി സ്പർശിക്കരുത് അവരെ തൊടരുത് എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത് വചനം പറയുന്നത് കുഞ്ഞുങ്ങളെ ഒന്ന് തൊടണം ആൻഡ് ഐ ടു സേ വൺ മോർ വിൽ ഗോ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല

അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കർത്താവിന്റെ അരികിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ആൾക്കാർ കൊണ്ടുവന്നത് സോ പീപ്പിൾ തോട്ട് ലെറ്റ് മൈ സൺ ആൻഡ് ബി ടച്ച് ഓഫ് ജീസസ് അവർ ചിന്തിച്ചത് അവ മോനെ എന്റെ മോളെ കർത്താവ് ഒന്ന് തൊടട്ടെ കർത്താവിന്റെ കരം അവരെ ഒന്ന് സ്പർശിക്കട്ടെ എവ്രി ചാപ്റ്റർ ഓഫ് ദാസ്പിൾസ് ടച്ചിങ് 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 സോ ദ പീപ്പിൾ തോട്ട് ലെറ്റ് മൈ സൺ ബി ബൈ സുവിശേഷത്തിന്റെ ഓരോ ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയും യേശു തൊട്ടു യേശു സ്പർശിച്ചു യേശു കരം വെച്ചു അങ്ങനെ ഇരുന്നപ്പോൾ അവരെല്ലാവരും ആഗ്രഹിച്ചത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോനെ എൻ്റെ മോളെ കർത്താവ് ഒന്ന് ഇയർ

ടേക്ക് അവർ ചിൽഡ്രൺ ഇൻ ടു ദേൾഡ് ആൻഡ് ലെറ്റ് ഹിം പ്രൊട്ട ലീഡ് ദ ചിൽഡ്രൻ ഇൻ ടു ദിസ് വേൾഡ് കർത്താവ് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു രോഗത്തിലേക്ക് അവർ വന്നു കാര്യങ്ങൾ വന്നു ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അവരെ ഒന്ന് തൊടുവാൻ അവരെ ഒന്ന് സ്പർശിക്കുവാൻ നാം അനുവദിച്ചുകൊടുക്കും

കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല അവരോട് വേണ്ടതുപോലെ സംസാരിക്കുവാനോ ഉപദേശിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊടുവാൻ അങ്ങക്ക് കഴിയും ഞങ്ങൾ ഒന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ ഒരു സ്പർശനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ആക്മാനമായി മാറ്റുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ തന്നെയൊന്ന് തൊടുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കും ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനു നടുവിൽ അവിടുത്തെ ഒരു സ്പർശനം ഞങ്ങൾക്ക് ആവശ്യമാണ് നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കണമേ